ഹായ്, ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഡങ്കി പ്രോസസ്സിനെ പറ്റി പറഞ്ഞില്ലേ? ഡങ്കി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഭാഷയിലാണ് ഡോങ്കി എന്ന് പറയുന്ന ആ മൃഗത്തിനെയാണ് ഈ ഡങ്കി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഹോപ്പ് ചെയ്ത് പിന്നെ അടുത്ത ഇതിൽ ഇറങ്ങി പിന്നെ ഹോപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നതിനെയാണ് ഡോങ്കി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൂവി പഞ്ചാബി ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന മൂവി ആയതുകൊണ്ട് ഡങ്കി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ എന്തിനാണ് ഈ ഡങ്കി പ്രോസസ്സ് സാധാരണ രീതിയിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ, സെർട്ടൺ കൺട്രീസ് അതായത് 10-150 വർഷം മുമ്പ് ഈ വിസ പ്രോസസ്സൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ പ്രോസസ്സ് തുടങ്ങിയതിൽ പിന്നെയാണ് ഈ പറഞ്ഞ ഒരുപാട് കഷ്ടങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. എല്ലാവരെയും വേറിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒട്ടും വിദ്യാഭ്യാസവും ഇല്ല, അധികം പണവും ഇല്ലാത്ത ആൾക്കാർ, അതായത് പ്രൂഫ് വേണമല്ലോ, അപ്പോൾ ഒരുപാട് പണം വേണം ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഇത്രയും രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ നിങ്ങളെ അവിടുത്തെ പൗരനാക്കും, അങ്ങനെയൊക്കെ ഉള്ള ഇല്ലാത്ത പാവം ലേബറേഴ്സ് അവരെന്ത് ചെയ്യും? കുറച്ച് ലാൻഡൊക്കെ ഉണ്ടെങ്കിൽ ആ ലാൻഡൊക്കെ പലർക്കും വിറ്റിട്ട് ആ പൈസ കൊണ്ടുപോയി ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന റൂട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും ഈ പാവങ്ങൾക്ക് അറിയില്ല. ഓരോരോ രാജ്യം വഴിയാണ് കൊണ്ടുപോവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ടില്ലേ ഫ്രാൻസിൽ, അത് ഒരു ഡൗട്ടാണ്, ഒരു ടിപ്പ് ഓഫ് ആണ് അത്. കാരണം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മുഴുവനും ഇന്ത്യൻസ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ദുബായിൽ നിന്നാണ് പോകുന്നത്, എല്ലാം ഇന്ത്യൻസ് ആണ്. ദുബായിൽ നിന്നും നിക്കരഗുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അതെന്തിനാണ്? അങ്ങനെ പോയപ്പോൾ ഇടയ്ക്ക് ഇറങ്ങിയതാണേ ഫ്ലൈറ്റ് റീഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഗ്രൗണ്ടഡ് ആക്കി. ആരോ പറഞ്ഞു ഇതിൽ മുഴുവനും ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് നടക്കുന്നത് എന്ന്. ആക്ച്വലി ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തടയാനുള്ള ഒരു ഏർപ്പാടായിരുന്നു. അങ്ങനെ ആ ഫ്ലൈറ്റ് പാവങ്ങൾ അത് എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല അവർക്ക്. അവരുടെ ഇന്ന് പൈസ വാങ്ങിച്ചു വേണം ഏജന്റ് ദുബായ് വഴി പോകാൻ ഒക്കും. ദുബായിൽ നിന്ന് പിന്നെ ആഫ്രിക്ക, ഐ മീൻ സോറി, നിക്കരഗുവ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് പിന്നെ വേറെ റൂട്ട്, അവിടെ നിന്ന് പിന്നെ പോകേണ്ട റൂട്ടൊക്കെ ഭഗവാനെ അവർ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയുള്ളൂ. പല വിധത്തിലായിരിക്കും അല്ലേ, നമ്മൾ ഈ സിനിമയിൽ കണ്ടില്ലേ, CIA-യിൽ കണ്ടു, ഡങ്കിയിൽ കണ്ടു, അവരെങ്ങനെയാണ് എത്ര കഷ്ടങ്ങൾ സഹിച്ചാണ് അവിടെ ചെല്ലുന്നതെന്ന്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ ഇന്ത്യയിൽ നിന്നും ഈ ഡോങ്കി പ്രോസസ്സ് ചൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം ഇക്കണോമിക് റീസൺസ് ആണ്. കാരണം അവർക്ക് ഒരേ ഏക്കർ നിലമുണ്ടെന്ന് പറഞ്ഞാലും ആ നിലത്തിന് 35 ലക്ഷം രൂപ കിട്ടും വിറ്റാലും എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് മാസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കുമല്ല. ഇവർ വീട്ടിലുള്ള അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഇറങ്ങി കിളച്ച് ഗോതമ്പ് കൃഷിയോ അങ്ങനെയുള്ള എള്ള് കൃഷിയോ അത് മസ്റ്റാർഡ് കൃഷിയോ കടുക് കൃഷിയോ ഒക്കെ ചെയ്താലും ഓരോരോ പൂവ് മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാലും അവർക്ക് ഈ പറഞ്ഞ എമൗണ്ട് ഒരു മാസം കിട്ടുന്ന, അതായത് സോ കോൾഡ് കൺട്രീസിൽ പോയി സ്കാവിഞ്ചിങ്ങോ അങ്ങനത്തെ ലേബറർ പണികളെല്ലാം ചെയ്താൽ കിട്ടുന്ന ആ പണത്തിൻ്റെ ഒരു കാലിലൊരു അംശം പോലും ആവുകയില്ല, പട്ടിണി തന്നെയായിരിക്കും. അതേസമയം ഒരാൾ ബലിയാടായാൽ മതിയല്ലോ, ബാക്കി ഫാമിലി മെമ്പേഴ്സിനെല്ലാം അവിടെ നിന്ന് പൗണ്ടും ഡോളറും എല്ലാം അയച്ചു കൊടുത്ത് നല്ല എന്താ പറയുക സമ്പന്നതയിലേക്ക് നയിക്കാമല്ലോ എന്നോർത്താണ് ഈ പാവം മൈഗ്രൻറ്റ് വർക്കേഴ്സൊക്കെ അതിന് തുനിഞ്ഞിറങ്ങുന്നത് അല്ലേ. അപ്പോൾ എക്കണോമിക് റീസൺസ് ആണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ, അയൽവക്കത്ത് ആരെങ്കിലും പോയി കാണും, അവർ കാറ് മേടിക്കുന്നു, ഒരു വീട് കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഉള്ള ഒരു എന്താ പറയുന്നത് എനിക്കും അതുപോലെ ആവണമെന്നുള്ള ആഗ്രഹം, ഇതുമായിരിക്കും അല്ലേ. ഇതും ഒരു കാരണമാണ്. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലിടം നമ്മൾ ഉള്ള പറമ്പിൽ പണിയെടുത്താൽ പോലും പട്ടിണിയാണ്. അതല്ല വേറെ ഫാക്ടറി സെറ്റപ്പിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള സ്കില്ല് വേണം, അതില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ മൈഗ്രൻ്റ് ലേബറേഴ്സ് ഈ റൂട്ട് എടുക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ഇമിഗ്രൻസ് ഇതുപോലെ പിടിക്കപ്പെടുകയോ ഷൂട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു കാണാം കാനഡ വഴി പോയ ഒരു ഫാമിലി, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ഭർത്താവ്, ഇത്രയും പേരെ ഈ മഞ്ഞത്ത് കൊണ്ടുവന്ന് ഇറക്കുകയാണ് അവർ കാനഡയിൽനിന്ന്. അതായത് വളരെ എത്രയോ ഒരു 1-2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ USA അവിടം വരെ അവരെത്തി. പക്ഷെ അവർക്ക് ആ തണുപ്പ്, കഠിനമായ തണുപ്പുള്ള സമയത്താണ് അവരെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയത്. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, അതിശൈത്യം കൊണ്ട് അവരവിടെ മരിച്ചു വീഴുകയാണ്. അപ്പം നമ്മളത് കാണുന്നുണ്ടായിരുന്നു ഈ BBC-യിലും എല്ലാ ന്യൂസ് ചാനലിലും അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അത്
സർവൈലൻസ് ചെയ്യുന്ന ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് അവർ പറയുന്നതാണ്, ഓ പുവർ ഫാമിലി, അവരെന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ വരുന്നത് എന്ന് അവർ തന്നെ ആ ഓഫീസേഴ്സിൻ്റെ സൗണ്ടിൽ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് സോ ടച്ചിങ്. നമുക്കിത് കണ്ട് നിൽക്കാൻ എന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ രാജ്കുമാർ ഹിറാനിയുടെ ഈ മൂവി, അല്ലെങ്കിൽ ഷാറുഖാൻ്റെ മൂവി എന്ന് തന്നെ പറയാം, കണ്ടു കഴിഞ്ഞിട്ട് ഒരു മെസ്സേജാണത്. അധികവും പഞ്ചാബിന്നും ഗുജറാത്തിന്നും ഇപ്പം ഹരിയാനയിൽനിന്നും ഉണ്ട് അത്ര. ഈ മൂന്ന് സ്ഥലത്തു നിന്നും ആണ് ഇങ്ങനെ ഇമിഗ്രൻ്റ് ലേബറേഴ്സ് ഈ റൂട്ട് വഴി പോകാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടെങ്കിലും പാവങ്ങൾ അവർക്ക് മനസ്സിലാകട്ടെ അല്ലേ? കാരണം അവർക്കറിയില്ല, അവർ UK ഇമിഗ്രേഷൻ USA ഇമിഗ്രേഷൻ എന്ന് കാണുമ്പോൾ പോയി എത്ര രൂപയാകും, 30 ലക്ഷം, ആ ശരി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോയി ഉള്ള പറമ്പ് വിറ്റിട്ട് ആ കാശ് കൊണ്ടുപോയി അവിടെ കെട്ടി വെച്ചിട്ട് അങ്ങ് തുനിഞ്ഞിറങ്ങുകയാണ്. അവർക്ക് അറിഞ്ഞുകൂടല്ലോ, അവർ വിചാരം പ്ലെയിനിലാണ് പോകുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞ് പെട്ടില്ലേ. കുറേ മൈഗ്രൻറ്റ് വർക്കേഴ്സ് അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്ത് അയക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. അവർ പറയുന്നുണ്ട്, ബ്രദേഴ്സ് ഇതിൽ വരരുത് കേട്ടോ, നിങ്ങൾ ഡങ്കി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള വിസ ഇല്ലാതെ വരുന്നത് മാത്രമല്ല നിങ്ങൾ ടോർച്ചർ ചെയ്യപ്പെടും. നിങ്ങൾ അതും പോട്ടെ, ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാലോ, ഇവർ ഇമിഗ്രൻറ്റ് ലേബറേഴ്സ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളും ചൂഷണം ചെയ്യും. 100 എന്താ പറയണേ രൂപയുടെ പണി, അല്ലെങ്കിൽ പോട്ടെ പൗണ്ട് പറയാം, 1 പൗണ്ട് 2 പൗണ്ടൊക്കെ കൊടുത്ത് അവർ പണിയെടുപ്പിക്കും. അവിടെ സാധാരണ രീതിയിൽ ആ വർക്കിന് വല്ല 10 ഓ 20 ഓ പൗണ്ട് കൊടുക്കണം. അപ്പോൾ അതിൽ അതിൻ്റെ 10ൽ 1ഓ 20ൽ 1ഓ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും. സോ ആ വഴി പോകുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം അത് വേറെ. പിന്നെ അവിടെയുള്ള പർട്ടിക്കുലർ ഏജൻസീസ് ഉണ്ടല്ലോ, ഗവൺമെൻറ് ഏജൻസീസ് ഇല്ലേ, പോലീസ് ഉണ്ട്, അതുപോലെയുള്ള ആളുകളെയൊക്കെ പേടിച്ച് നടക്കണം. ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല അവിടെ, അങ്ങനെ പേടിച്ച് പേടിച്ചാണ് അവർ കഴിയേണ്ടി വരുന്നത്. ഇതിനെല്ലാം തരണം ചെയ്തിട്ട് അവർ നേടിക്കൊണ്ട് വരുന്ന ചിലരുണ്ടാവും, ആ ചിലരെ കണ്ടിട്ടാണ് ഇവരെല്ലാവരും ഓടുന്നത്. എല്ലാവർക്കും അതുപോലെ ആയിരിക്കില്ല, അതൊരു ഭാഗ്യമൊന്നുമല്ല. അങ്ങനെ ഇങ്ങനെ പോയി അസൈലം തേടി അവിടെ കിടന്ന് പിന്നെ അവസാനം അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് വിസ തരാതിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഈ മൂവി വഴി കിട്ടുന്ന ഒരു മെസ്സേജ് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഈ പർട്ടിക്കുലർ ഭാഗത്തുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് ഒരു പക്ഷേ ഇനി ഇതിനെ തുനിഞ്ഞിറങ്ങാതിരിക്കട്ടെ അല്ലേ? എവിടെയാണെങ്കിലും നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് പണിയെടുക്കും. അത് തന്നെയല്ലേ ദുബായ് പോലെയുള്ള GCC കൺട്രീസ് പോലെയുള്ള കൺട്രീസിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ജോലി കിട്ടും, ലീഗലായിട്ടുള്ള പെർമിറ്റോടുകൂടി ഇവിടെ വന്ന് ജോലി ചെയ്യാമല്ലോ. പക്ഷേ ഈ പറഞ്ഞ 1 രൂപ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് 1 ദിർഹംസിന് 23 രൂപയാണെങ്കിൽ അവിടെ 1 പൗണ്ടിന് 100, 110 ഒക്കെ കിട്ടുമ്പോൾ പിന്നെ അവർ അതിമോഹം കാരണമാണ് ഈ പോകുന്നത്. ഇവിടെ വന്നാൽ കിട്ടുന്ന തുച്ഛമാണെങ്കിലും ഫ്രീഡം ഉണ്ട്, പണിയെടുക്കുക, വീട്ടിലേക്ക് അയക്കുക, അടുത്താണ്. അതുകൊണ്ട് എത്ര വന്നാലും ലീഗലായിട്ടുള്ള റൂട്ട് മാത്രം സ്വീകരിക്കുക, ഇല്ലീഗൽ തിങ്സ് ഒന്നും ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ കുറച്ചുകൂടെ സുഗമമായിരിക്കും ജീവിതം. അത് മാത്രമല്ല, അതിലുപരി തൃപ്തിപ്പെടുക, എന്താണുള്ളത് അത് വെച്ച് തൃപ്തിപ്പെടുക. ഓക്കെ, ഇനിയും ഒരു ചിന്തയുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും.